ഹലോ ഗായ്സ്, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നറായിട്ട് നമ്മൾ ജനങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷവും പല രീതിയിലുള്ള എന്താ പറയുക വിവാദങ്ങളുണ്ടായി. ജിൻഡോ PR വർക്കിലൂടെയാണ് ജയിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും ഇരുന്ന് പലരും പല രീതിയിലുള്ള കമൻറ്റുകളും പറയുന്നുണ്ട്. അപ്പം ഇന്നലെ നമ്മുടെ ജിൻഡോ ഒരു മൂവി കാണാനായിട്ട് ഒരു മാളിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ജിൻഡോ എവിടെ പോകുന്നു, അവിടെ എല്ലാം ഈ മീഡിയക്കാരിങ്ങനെ പുറകെ നടക്കുവാണ്. ജിൻഡോയുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ പുറകെ നടപ്പുണ്ട്. അപ്പോൾ അതിൽ അപ്പോൾ ജിൻഡോ ഒരു ഷോപ്പിംഗ് മാളിൽ അവിടെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ കുറേ മീഡിയക്കാർ ചെന്നു, എന്നിട്ട് അവർ ചോദിച്ചു ജിൻഡോ എന്താണ് ഈ കപ്പ് കിട്ടിയതിനെ കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ജാസ്മിൻ എന്ന എതിരാളിയെക്കുറിച്ചുള്ള അഭിപ്രായം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഒരുമാതിരി കൊനഷ്ട ചോദ്യങ്ങൾ നമ്മുടെ ജിൻഡോ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ എല്ലാം പറയാം, ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, കുറച്ച് കഴിയട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ടും പറയാമെന്ന് പറയുന്നു. അപ്പോൾ ഈ മീഡിയക്കാർ ഭയങ്കരമായിട്ട് നമ്മുടെ ജിൻഡോ എടുത്ത് ദേഷ്യപ്പെടുകയാണ്. എപ്പോൾ എന്ത് ചോദിച്ചാലും ഇങ്ങനെയല്ല പറയുന്നത്, എന്തെങ്കിലും ഒന്ന് വാദർന്ന് പറ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ജിൻഡോയോട് പെരുമാറിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ജിൻഡോക്ക് ശക്തമായ ഒരു എതിരാളിയാണ് രണ്ടാമത്. ഞാൻ പറയില്ല, ഞാൻ പറയാം. എപ്പോഴാണ് പറയുന്നത്? അപ്പൊ എല്ലാരും ആ വീഡിയോ കണ്ടല്ലോ അല്ലെ. അതില് എന്താ പറയാ, മീഡിയക്കാർ ചോദിക്കുന്നു. മീഡിയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചോദിക്കുന്നു അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് മറുപടി പറയണം എന്നുള്ള രീതിയിലാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ എല്ലാം പറയാം. ഇപ്പോൾ പുള്ളി ഇന്നലെ അവിടെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഉള്ളവരെ കുറിച്ച് ഇപ്പോഴും വളരെ എന്താ മോശമായിട്ടൊന്നും പുള്ളി ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ റസ്മിനെയാണ്, അല്ലെങ്കിൽ ജാസ്മിനെ, ഗബ്രിയെ, ഇവരെ കുറിച്ച് ഒന്നും ഒരു വേദിയിലും പുള്ളി അവർ മോശക്കാരായിരുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ചോദിക്കുന്ന മീഡിയക്കാർക്ക് അതാണ് വേണ്ടത്, പുള്ളിയുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് അതിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മീഡിയ ചോദിച്ചത് ജിഞ്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലുകാരാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ മോശമായിട്ടാണ് ജിൻഡോ അടുത്ത് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. ഒരു സാമാന്യ ഒരു ബോധം വേണ്ടേ, ഒരു സാമാന്യ വിവരം വേണ്ടേ? അപ്പോൾ വളരെ മോശമായിട്ട് ജിൻഡോ അടുത്ത് ചോദിക്കുന്നു അവിടെ ഒരു എതിരാളിയായിട്ട് ജാസ്മിൻ അല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ജിൻഡോയ്ക്ക് ആരോടും ശത്രുതയല്ല, വെറുപ്പോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. പുള്ളി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ എല്ലാം പറയാമെന്ന് പറയുന്നു. അപ്പോൾ ഈ മീഡിയക്കാർ ചോദിക്കുന്നു എപ്പോൾ ചോദിച്ചാലും ഇങ്ങനെ തന്നെ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാമാന്യ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്ന. നമുക്കറിയാം പൊതുവേ കുറച്ച് ആൾക്കാർക്ക് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആ മീഡിയക്കാർക്ക് ചിലപ്പോൾ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് ഇഷ്ടപ്പെടാത്തവരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിയെടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും അപ്പോൾ പുള്ളി അതിന് ഒരു എന്താ പറയുക, പുള്ളിക്ക് ആരോടും അങ്ങനെ ശത്രുതയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ജിൻഡോ കപ്പ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, അതിനുശേഷം അവിടെ ഒരുപാട് ജനങ്ങൾ ജിൻഡോയെ കാണാനുണ്ടായിരുന്നു. അതിനുശേഷം അങ്കമാലിയിൽ തന്നെയുള്ള ഒരു റിസോർട്ടിലോ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ജിൻഡോയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു ഫാൻസ് മീറ്റ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ വെച്ചിട്ട് ഈ ഒരുപാട് ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് റസ്മിൻ ഭായി ചെയ്തതും ഗബ്രിയും ജാസ്മിനൊക്കെ ചെയ്തതിനെക്കുറിച്ച് എന്താണ് ജിൻഡോയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതൊരു ഗെയിമായിരുന്നു, ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുണ്ടാവാം, അത് ഞാൻ അവിടെ തന്നെ ആ ഒരു ഗെയിമും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് അവരോട് ആരോടും ഒരു ദേഷ്യമില്ല ഒന്നുമില്ല. ഇപ്പോൾ ഗബ്രി ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഞാൻ പോകും, അതെന്തൊക്കെയാണെന്ന് തിരക്കും, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർക്കും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ, കാരണം ശരിയാണ് അവിടെ ആ ഒരു ഗെയിമായിരുന്നു, ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങും വഴക്കിട്ടിട്ടുണ്ടാവാം, എല്ലാം ഉണ്ട്. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ജിൻഡോ ആരെക്കുറിച്ചും ഒരു മോശം പറഞ്ഞിട്ടില്ല. അതേസമയം ഈ കൂടെയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഈ റസ്മിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി മിക്ക കണ്ടസ്റ്റേഴ്സും ഈ നോറയൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങിയിട്ട് ജിൻഡോയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ജിൻഡോ ഒരു കള്ളനാണ്, റസ്മിൻ പറഞ്ഞാണ് ജിൻഡോ കള്ളനാണ്, കള്ളങ്ങളുടെ രാജാവാണ്, കിങ് ലെയർ ആണ്, പുള്ളി എന്താ പറയുക സ്വന്തം പുള്ളി ജനങ്ങളുടെ സപ്പോർട്ടും
ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് വളരെ മോശമായിട്ടാണ് ജിൻഡോയെ കുറിച്ച് ഇവരൊക്കെ പുറത്തിറങ്ങിയെച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജിൻഡോ പുറത്തിറങ്ങിയിട്ട് പോലും ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ള ഉള്ളിലുള്ള ആരെക്കുറിച്ചും ഒരു കുറ്റമോ കുറവോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയാം റസ്മിൻ ഭായി ആണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജിൻഡോയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. പല രീതിയിലും ഒരു വേസ്റ്റ് എല്ലാം കൂടെ ഫ്ലോറിലിട്ടിട്ട് തൂക്കാൻ പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ നമ്മൾക്ക് കണ്ടിട്ട് നമ്മൾ വരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജിൻഡോ അടുത്ത് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ്, കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ വഴക്കിടാറില്ലേ, അപ്പം വഴക്കിടുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെടുത്ത് താഴെയിടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ, ആ ഒരു രീതിയിലേ ഞാനത് കാണുന്നുള്ളൂ. അല്ലാതെ പുള്ളി അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്നില്ല, കാരണം ആ ഒരു ഗെയിമും കാര്യങ്ങളെല്ലാം അത് അവിടെ കഴിഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഈ മീഡിയക്കാരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം, കാരണം അവിടെ ജാസ്മിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗബ്രി ആണെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ പുള്ളിയോട് പെരുമാറി ആ ഒരു ക്രൂരതയെക്കുറിച്ചൊക്കെ പുള്ളി പുറത്ത് വന്ന് പറയണം, അതെന്നിട്ട് അതിനെ പിടിച്ച് വൈറലാക്കണം. അങ്ങനെയുള്ള രീതിയിലുള്ള കുറേ മീഡിയക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നലെ നമ്മുടെ ജിൻഡോ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ ജിൻഡോ ബുദ്ധിമാനാണ്, ജിൻഡപ്പം പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം വളരെ വ്യക്തമായിട്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പം മീഡിയക്കാർക്ക് ദേഷ്യം വന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ജിൻഡപ്പൻ. അപ്പോൾ ജിൻഡപ്പനെ ഇനി പുറത്ത് വന്നതിന് ശേഷവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മോശമാക്കാനോ അല്ലെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലോ ഒന്നും നമുക്ക് ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കാരണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര മീഡിയക്കാർ എത്ര പുള്ളീനെ മോശക്കാരനാക്കാൻ നോക്കിയാലും അതിലൊന്നും നമ്മൾ സാധാരണ പ്രേക്ഷകർ വീഴാൻ പോകുന്നില്ല. എപ്പോഴും നമ്മൾ ജിൻഡപ്പൻ്റെ കൂടെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല.